ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥ്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടല്ലോ, നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിനൊപ്പമൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഈ അട്ടിപൊളി കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് വഴുതനങ്ങ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതായിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്താ, ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത ഒരു മീഡിയം സൈസിൽ. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും, ഒരുപാട് വേണ്ട കുറച്ച് ഉപ്പും, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും, ഒരു ഇതൊന്ന് കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ. എന്താ കണ്ടോ, ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറെ എണ്ണയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത അതേ ഓയില് തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ എടുക്കാൻ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കളറൊക്കെ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീരെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെടുത്തത്. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് നല്ല കുക്കായെന്ന് വെച്ചാൽ നമുക്കിത് നല്ല മഷി പോലെ ഉടച്ചെടുക്കാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി വരണം. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 10-12 കുരുമുളക്, പൊടിയല്ല മുഴുവനേ ഉള്ള കുരുമുളകും, പിന്നെ ഒരു 3/4 ടീസ്പൂണ് നല്ല ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകമല്ല, നല്ല ജീരകവും കൂടി ഒന്ന് ചേർത്തിട്ട് അതുകൂടി ഒന്ന് സൈഡിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയും ഒന്ന് കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. എന്നാ കണ്ടോ, ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് ആയിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം.
ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1.5 പിടിയോളം തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിനെക്കാട്ടിലും സ്വാദ് നമ്മളിത് തേങ്ങ ചിരകിയത് ഡയറക്റ്റ് ചേർക്കുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വഴുതനങ്ങയിലേക്ക് നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വഴുതനങ്ങ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് എരിവ് കുറവായതുപോലെ തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ നമ്മൾ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ ബൈ.